ചേച്ചി, ഈ ഓണാഘോഷത്തിനിടയ്ക്ക് മലയാളികളുടെ ദുഃഖപുത്രി, മലയാളികളുടെ പഴയ കാല സുന്ദരിയെ അവരൊക്കെ തിരിച്ചറിയും, അവരൊക്കെ എങ്ങനെ പറയും, എങ്ങനെയാണ് ആ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നത്? അല്ല, എനിക്ക് അത് ഒരു വലിയൊരു ദൈവാധീനമാണ്. എന്താ വെച്ചാൽ, ഞാനൊരു സാധാരണക്കാരിയായിട്ട് ഉള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു വിനയത്തിന് കേൾക്കട്ടെ, അല്ല എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെയല്ലേ. അപ്പൊ ആ ഒരു ക്യാരക്ടേഴ്സ് ആണ് ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എവിടെ കാണുവാണെങ്കിലും എന്നെ ഒരു ഒരു ചേച്ചി, അല്ലെങ്കിൽ ഒരു അനിയത്തി, അല്ലെങ്കിൽ വീട്ടിലത്തെ ഒരു കുടുംബാംഗം, അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം, ഒരു വാത്സല്യം, അല്ലെങ്കിൽ ഒരു ബഹുമാനം എനിക്ക് എവിടെ ലോകത്തിൽ എവിടെ പോയിട്ടും അതെനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വളരെയധികം സന്തോഷം മാത്രമല്ല ഒരു സംതൃപ്തി തരുന്നതാണ്. എന്ന് വെച്ചാൽ ഇത്രയും ക്യാരക്ടേഴ്സ് ഇപ്പോഴും ഞാനിപ്പോൾ ജയന്തിയുടെ കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മാലിക്കാരനുമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ മാലിക്കിലേക്ക് വരാൻ കാരണം തന്നെ മഹേഷ് ചേച്ചി വന്നിരുന്നിട്ടുണ്ട്. ഉണ്ട് ചേച്ചി, എൻ്റെ ഷോയിൽ ഞാൻ വിളിച്ചാൽ ഓടി വരും ചേച്ചി. അപ്പോൾ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അല്ല, ഇപ്പം മാലിക് തന്നെ മഹേഷ് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യമാണ് യവനികയെ കണ്ടിരിക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പം, അപ്പം അതായത് പുതിയ ജനറേഷനിലെ ആൾക്കാർ, ശാലിനിയുടെ കൂട്ടുകാരി അല്ല, അപ്പം ഇങ്ങനെയുള്ള പടങ്ങൾ അവരുടെ മനസ്സിൽ തങ്ങിയിട്ടുണ്ട്, ആ കഥാപാത്രങ്ങൾ അവരുടെ മനസ്സിൽ തങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോഴും ഒരു എന്താ ആൾക്കാരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഞാൻ പടത്തിൽ ഇപ്പം ഇത്രയും വർഷം അഭിനയിക്കാതിരുന്നാൽ പോലും എന്നെ എവിടെ വെച്ച് കണ്ടാലും, ഇപ്പം ഞാനാണെങ്കിൽ ബഹ്റിനിലെ 24 വർഷമോളം ഞാൻ അവിടെ താമസിക്കുകയായിരുന്നു. അപ്പം ഒരു വീട്ടമ്മയായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ, അല്ലെങ്കിൽ ഒരു ഫിലിം കാണാനോ, ഒരു ഹോസ്പിറ്റലോ, എവിടെ പോവാണെങ്കിലും മലയാളികളില്ലാത്ത സ്ഥലമില്ല. അപ്പോൾ എല്ലാവർക്കും തിരിച്ചറിയുന്നുണ്ട്, തിരിച്ചറിയും, തീർച്ചയായിട്ടും തിരിച്ചറിയും, വന്ന് അന്വേഷിക്കാറുണ്ട്. അല്ലെങ്കിൽ പറയും, അയ്യോ ഇന്നലെ ഞങ്ങൾ യവനിക കണ്ടു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ശാലിനി എൻ്റെ കൂട്ടുകാരി കണ്ടു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഒരു എന്താണ് ഒരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ നമ്മളുടെ ആ ക്യാരക്ടേഴ്സ് ഇവരുടെ മനസ്സിൽ തട്ടി അവർക്കിപ്പോഴും നല്ല ഓർമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു എന്താണ് ഒരു അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ് പറയാൻ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷേ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. നമുക്കത് മനസ്സിലാവും. ചേച്ചിയുടെ കണ്ണിൽ നിന്ന് അത് ചേച്ചി പറയാതെ ഞങ്ങൾ വായിച്ചെടുത്തു. യവനിക എന്ന് പറയുമ്പോൾ ഇനി ഒരിക്കലും മലയാളത്തിൽ അങ്ങനത്തെ ഒരു സിനിമ, ഇത്ര ക്ലാസിക് സിനിമയാണ് യവനിക. എളുപ്പത്തായത്തിലും ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. യവനികയിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? കെ ജി ജോർജ് സർ, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു ആ കാസ്റ്റ് തന്നെ എന്ന് പറയുന്നത്, ഓരോ കഥാപാത്രവും അത്ര മനോഹരമായിട്ടാണ് ജോർജ് സാറിൻ്റെ ആ ഒരു വിഷ്വലൈസേഷനിൽ. നമ്മൾ അഭിനയിക്കാൻ നേരത്തെ ഇതെങ്ങനെ വരും നമുക്കറിയില്ല, പക്ഷെ നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും പേരോട് കൂടിയിട്ട് നമ്മൾ എല്ലാ ആർട്ടിസ്റ്റും ഒരുമിച്ചാണ് അഭിനയിക്കുന്നത്. അപ്പം ഡ്രാമ സീൻസൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു എല്ലാവരും മത്സരബുദ്ധിയോട് കൂടി നമ്മൾക്ക് നമ്മൾ നന്നാവണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് അഭിനയിക്കുമ്പോൾ നമ്മുടെ അഭിനയം ഒന്നുകൂടെ നന്നാവുകയാണെന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു കമ്പൈൻഡ് എഫേർട്ട് എഫേർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ജോർജ് സാറിൻ്റെ ഡയറക്ഷനിൽ ഇത്രയും പേരും കൂടെ ആ ഒരു എഫേർട്ട് വന്നപ്പോഴത്തേക്കും വളരെ മനോഹരമായ ഒരു ചിത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എക്കാലത്തെയും ഇപ്പം എല്ലാവരും പറയുന്നത്, ഞങ്ങൾക്കതൊരു പുതിയ പിള്ളേർ പറയുന്നതാണ്, ഞങ്ങൾക്കതൊരു ടെക്സ്റ്റ് ബുക്കായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. യവനിക കാണണം, അതൊക്കെ ആണ് കാണേണ്ട പടങ്ങൾ. അപ്പം നമുക്കതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വളരെ ഒരു ഭാഗ്യം, ദൈവാധീനം എന്നൊക്കെ അതിനപ്പുറം എന്താ ഞാൻ പറയുക.